അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട നാട്ടുകാരായ കൂട്ടുകാരെ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ചില പഠനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരാനുണ്ടായ കാരണം, ഇത്തരം ഷെയറിങ്ങുകളിലൂടെ എൻ്റെ അടുത്തുള്ള അറിവൊന്നും കൂടി എനിക്ക് ദൃഢമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം, തെറ്റുകളുണ്ടായേക്കാം, തിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഒട്ടുമിക്ക ആളുകളും ഒരുപാട് വളർന്നവരാണ്, കുടുംബം നയിക്കുന്നവരാണ്, കുട്ടികൾ ഉള്ളവരാണ്, അല്ലെങ്കിൽ കുട്ടികളാകാൻ പോകുന്നവരാണ്, കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ കുടുംബപരമായിട്ടുള്ള പലവിധ വിഷയങ്ങളിലും ഇടപെടുന്നവരാണ് നാം. പല ഇടപെടലുകളിലും നമുക്ക് മാനസികമായ സമ്മർദ്ദങ്ങൾ വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. കുട്ടികളുടെ മാനസിക വളർച്ചയിൽ കുടുംബത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിച്ചു പോകുന്നത്. നമുക്കറിയാം, മാനസിക സംഘർഷം, മനസ്സ് വേദനിച്ചു, എൻ്റെ മനസ്സ് പിടയുന്നു എന്നൊക്കെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എന്താണ് ഈ മനസ്സ് എന്ന് പറയുന്നത്? അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് നിലകൊള്ളുന്നത് എന്നെപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു പരിപക്ഷം പഠിക്കാറ് എൻ്റെ മനസ്സായി, എൻ്റെ മനസ്സ് തൊട്ട് ഞാൻ പറയുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ മനസ്സിലും കൂടി ഞാനത് വിചാരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ തലയിൽ കൈവച്ച് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ശരിക്കും മനസ്സെന്ന് പറയുന്നത്? അതിന് നമ്മുടെ ശരീരത്തിലൊരു പ്രത്യേക സ്ഥാനമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം മനസ്സിന് ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നിഗമനം. മസ്തിഷ്കത്തിലെ ദശലക്ഷക്കണക്കിന് നാഡീബന്ധങ്ങളുടെയും അവയിലൂടെ സങ്കരണം ചെയ്യപ്പെടുന്ന നാഡീ പ്രേക്ഷകരുടെയും ആകെ തുകയാണ് മനസ്സെന്ന് പറയുന്നത്. അവിടെ ചിന്തയുണ്ടാവും, വികാരമുണ്ടാവും, ഭയമുണ്ടാവും, ദേഷ്യമുണ്ടാവും, ഉത്കണ്ഠമുണ്ടാവും, ഇവയെല്ലാം മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് മനസ്സിൻ്റെ പ്രവർത്തനത്തിലൂടെ നാം പുറത്തേക്ക് കാണുന്നത്. കുട്ടിക്കാലത്ത് നാം എന്തെല്ലാം കാണുന്നുവോ, കേൾക്കുന്നുവോ, സ്പർശിക്കുന്നുവോ, രുചിച്ചറിയുന്നുവോ, അതൊക്കെ മനസ്സിൻ്റെ വളർച്ചയുടെ നിദാനമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉമ്മമാരുടെ ചിരി കണ്ടുകൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ തുടങ്ങിയത്. അവരുടെ താരാട്ടുപാട്ട് കേട്ടാണല്ലോ നമുക്ക് ഉറങ്ങാൻ ശീലിച്ചത്. അവരുടെ സ്പർശനമാണ് നമുക്ക് സാന്ദ്രമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ മനസ്സിൻ്റെ ശാന്തതയ്ക്ക് കുടുംബത്തിൻ്റെ പങ്ക് വലിയ സ്ഥാനമാണുള്ളത്. ഓരോ ജീവനുള്ള ജന്തുജാലങ്ങളും വളരുന്നവയാണ്. ഇത്തരം വളർച്ചയ്ക്ക് വിവിധ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ബീജവും അണ്ഡവും ചേർന്ന് ഭ്രൂണമായി അത് പടിപടിയായി വളർന്ന് സൃഷ്ടിയാകുന്നു, സസ്യങ്ങളാകുന്നു, ജന്തുക്കളാകുന്നു. ഇങ്ങനെ അതിൻ്റെ വളർച്ച വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രാപിക്കുകയാണ്. ഈ വളർച്ചയ്ക്ക് ശേഷം ഈ മുട്ട വിരിയുന്നതോടുകൂടി അല്ലെങ്കിൽ പ്രസവിക്കുന്നതോടുകൂടി അതിൻ്റെ ജീവിത രീതിക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് വായു, വെള്ളം. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ചിലവയ്ക്ക് മാതൃസ്നേഹവും പരിചരണം എന്നത്. പല പക്ഷികളും നമുക്കറിയാം, മുട്ട വിരിഞ്ഞ് അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം അതിൻ്റെ കുഞ്ഞുങ്ങളെ ചില ഇത്ര മാസക്കാലം അവ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് മാതൃപരിചരണം നമുക്ക് കാണുന്നതാണ്. എന്നാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ. ചിന്തയും സ്നേഹവും മാതൃപരിചരണവും ജീവിതവും ജീവിത രീതികളും ഇതെല്ലാം കോർത്തിണക്കി ഒരു കുടുംബമായാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അവിടെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും, സമാധാനം പ്രതീക്ഷിക്കാം, പുഞ്ചിരി കാണാം, സന്തോഷം ആസ്വദിക്കാം. ജീവിതത്തിൻ്റെ വളർച്ചയുടെ തുടക്കത്തിൽ കുടുംബത്തിൽ നിന്നും നമ്മൾ ആദ്യം പഠിക്കുന്നത് പുഞ്ചിരിയാണ്. മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവും കൂടിയാണ് ഈ ചിരി എന്നുള്ളത്. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഓർത്തു പോവുകയാണ്, ഞാൻ നമ്മുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പുഞ്ചിരി കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ നന്മയുള്ള പ്രവർത്തനമാണെന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പുഞ്ചിരിക്കാം, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പുഞ്ചിരികൾ. ജീവിതം ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോകും. അത് കുട്ടികളായാലും വലിയവരായാലും സാധാരണയാണ്. കുടുംബജീവിതം വിജയകരമായി കൈകാര്യം ചെയ്യാൻ മനഃശാസ്ത്രജ്ഞർ നിരവധി മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുടുംബത്തെ നമുക്കൊരു ചെടിയോട് ഉപമിക്കാം. ദിവസേന പാലിച്ചില്ലെങ്കിലും ചെടി വളരും. എന്നാൽ നിരന്തരം പാലിക്കുകയും ശ്രദ്ധയോടെ വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്താലോ നല്ല പച്ചപ്പുള്ള, ആരോഗ്യമുള്ള, നിറഫലങ്ങളുള്ള, പുഷ്പങ്ങളുള്ള ചെടികളായി വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ മക്കൾ നമ്മുടെ ഫലങ്ങളാണ്. അവർക്ക് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ വളർത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. പലപ്പോഴും നാം പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. ആ ബാധ്യത ശരിയായി നിറവേറ്റണമെങ്കിൽ എന്താണ്, നാം നന്നാവണം, നമ്മുടെ മനസ്സും ശരീരവും നന്നാവണം. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹമാണ് കുടുംബ ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് നാമൊക്കെ പഠിച്ചവരാണ്. നമ്മെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മുടെ വാക്കുകളാണ് അവരുടെ സംസാരം, നമ്മുടെ പ്രവർത്തികളാണ് അവരുടെ ജീവിതം, നമ്മുടെ തലോടലാണ് അവരുടെ വളർച്ച. ആ വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങൾ സമയോചിതമായി നമുക്ക് നിറവേറ്റാൻ സാധിച്ചാൽ നമ്മുടെ മക്കൾ വളരും, അവർ ഓടിക്കളിക്കും, അവർ ചിരിക്കും, അവർ സ്നേഹിക്കും, എന്നും നമ്മോട് കൂടെ കാണും, നമുക്ക് തണലായി, സമൂഹത്തിൻ്റെ നന്മയായി.